നമസ്കാരം പണ്ട് എൻ്റെ നാട്ടിൻപുറത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ലക്ഷ്മി തിയേറ്റർ ഇത് പട്ടണത്തിലൊക്കെ ഓടി തളർന്ന സിനിമയാണ് ഈ തിയേറ്ററിലേക്ക് എത്തുന്നത് ഇതൊരു സീ ക്ലാസ് തിയേറ്ററാണ് അപ്പോൾ വെള്ളിയാഴ്ച സിനിമ ഇവിടെ വരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഈ നാട്ടിൻപുറത്തുകൂടെ അംബാസിഡർ കാറിൽ ഒരു അനൗൺസ്മെൻ്റ് ഇങ്ങനെ പോവും രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും കാണത്തക്ക രീതിയിൽ കാറിൻ്റെ മുകളിലെ പോസ്റ്ററൊക്കെ ഈ പതിച്ച് അതിൻ്റെ ഇടയിലൊരു കോളാമ്പിയൊക്കെ വെച്ചിട്ട് കാറിൻ്റെ പിൻസീറ്റ് ഇരുന്നൊരാൾ ഇങ്ങനെ സിനിമയെക്കുറിച്ച് ഇങ്ങനെ അനൗൺസ് ചെയ്യും അപ്പോൾ ഇത് ദൂരെ കേൾക്കുമ്പോഴേ ഞാൻ അച്ഛൻ്റെ അമ്മേടെ കണ്ണു വിട്ടിച്ച് ഈ കാറിൻ്റെ പുറകെ ഓടും അപ്പോൾ മുമ്പിലിരുന്നിട്ട് ഒരാൾ നോട്ടീസുകൾ ഈ കച്ചി പേപ്പറിൽ പ്രിൻറ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റ് ചെയ്ത നോട്ടീസ് ഇങ്ങനെ റോഡിലേക്ക് വാരി വിതരും അപ്പം ഞാൻ ഓടുന്ന കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരായ മനോജും പ്രമോദും ഒക്കെ വരും അപ്പോൾ ഞങ്ങളൊക്കെ ഈ നോട്ടീസ് പെറുക്കി കൂട്ടും ഞാൻ ഈ നോട്ടീസുകൾ ശേഖരിച്ചിട്ട് ഇതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഈ പാഠപുസ്തകത്തിലെ ഭാഗങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞ് എനിക്കത്ര താല്പര്യമില്ല പക്ഷേ വളരെ ബുദ്ധിമുട്ടുമാണ് വായിക്കാൻ പക്ഷേ ഈ നോട്ടീസിലെ കാര്യങ്ങൾ വായിക്കാൻ എനിക്ക് വളരെ കൗതുകമാണ് ഈ വായിച്ച് പെറുക്കി പെറുക്കി വായിച്ച് വരുമ്പോൾ അതിൻ്റെ അവസാനം എഴുതിയിരിക്കും ഈ കഥാസംഗത്തിൻ്റെ അവസാനം എഴുതിയിരിക്കും ശേഷം തിരശ്ശീലയിൽ നിന്ന് തിരശീലയിൽ എന്ന് കേട്ടതല്ലാതെ വരെ എൻ്റെ ജീവിതത്തിൽ തിരശ്ശീല ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അച്ഛനും എന്നെ തിയേറ്ററിലൊന്നും പടം കാണിക്കാൻ കൊണ്ടുപോയിട്ടില്ല എന്നും പറയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഏട്ടൻ്റെ കല്യാണം നടന്നത് അന്ന് എനിക്ക് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് എൻ്റെ ഏട്ടത്തിയമ്മ പുതിയൊരു അംഗം വീട്ടിലേക്ക് വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടത്തമ്മയുടെ അടുത്ത് പോയി നിൽക്കുക എന്ന് പറയുന്നത് കാരണം പുതിയ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയൊരു മണമാണ് പുതിയ കുപ്പായത്തിൻ്റെ മണം പുതിയ സോപ്പിൻ്റെ മണം സ്പ്രേയുടെ മണം ഇങ്ങനെ ഞാൻ എപ്പോഴും ഏട്ടത്തിമ്മയുടെ കൈ പിടിച്ചെങ്കിൽ നടക്കും അങ്ങനെ ഒരു ദിവസം ഈ സന്തോഷത്തിൽ അച്ഛൻ പറഞ്ഞു നമുക്കിത് വൈകിട്ട് ഒരു സിനിമയ്ക്ക് പോകാം എൻ്റെ ജീവിതത്തിൽ ലോട്ടറി അടിച്ച പോലും ഭയങ്കര സന്തോഷമായിരുന്നു സിനിമ കാണാൻ പോവാണ് ഇത്രയും കാലം കൂട്ടുകാരെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ വലിയൊരു കൊട്ടകയുണ്ട് അതിനകത്ത് ഇരുട്ടിനകത്ത് പുറകിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ താരങ്ങളൊക്കെ ഒരു വെള്ള തുണിയിൽ അവരെന്ത് നാടകം പോലും നമുക്ക് കാണാം അന്ന് നാടകവും ഈ സൈക്ലജ്ഞക്കെ കണ്ട് ശീലമുള്ളൂ എനിക്ക് അപ്പോൾ അന്ന് പോയിട്ട് ഞാൻ ഭയങ്കര തയ്യാറെടുപ്പായിരുന്നു പുതിയ കുപ്പായമൊക്കെ ഇട്ട് അന്ന് വൈകുന്നേരം അച്ഛൻ്റെ പുറകെ പോ പോകുന്നതിന് വേണ്ടി അച്ഛൻ മുമ്പേ നടന്നു അതിന് പുറകെ അമ്മ അതിൻ്റെ പുറകെ ഏട്ടത്തിയും എൻ്റെ പെങ്ങളും ചേട്ടൻ എൻ്റെ കയ്യെ പിടിച്ച് കൂടുണ്ട് ഞാൻ എൻ്റെ ഇടയിൽ ഏട്ടത്തെയും ഇവിടെ വിരലയെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ ചെന്നു ഭയങ്കര കൗതുകമാണ് അപ്പോൾ അച്ഛൻ ടിക്കറ്റ് എടുത്തു തിയേറ്ററിനകത്ത് കയറി ഞാൻ ചുറ്റും എങ്കിൽ നോക്കി കുറേ കഴിഞ്ഞപ്പം ലൈറ്റുകളൊക്കെ ഞാൻ മുഴുവൻ ഇരുട്ട് ആ സമയത്ത് ഇരുട്ടിനെ പേടിയാണ് എന്നാലും ഞാൻ അതൊക്കെ മറന്ന് എന്താണ് ആ ഒരു വെള്ള സ്ക്രീനിൽ സംഭവിക്കാൻ പോകുന്നുള്ള ക്യൂരിയോസിറ്റി കൂടി ഇരിക്കുകയാണ് അപ്പോൾ പുറകിൽ നിന്ന് ഒരു വെളിച്ചം വന്ന് ഞാൻ പുറകോട്ട് നോക്കി സ്ക്രീനിൽ ഇങ്ങനെ അക്ഷരങ്ങൾ തെളിഞ്ഞു തുടങ്ങി അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനെന്ന് പെറുക്കിപ്പിറുക്കി വായിച്ച ആ സിനിമയുടെ പേര് തകര അതാരെ സംവിധാനം ചെയ്തതെന്നോ അതിൻ്റെ മഹാത്മ്യമൊന്നും എനിക്കറിയില്ല ഒരു കൗതുകത്തോടാണ് ആ സിനിമയുടെ ആദ്യത്തെ എൻ്റെ ജീവിതത്തിലെ സ്ക്രീനിങ് കാണുന്നത് പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കുറേ ആദ്യം ഒരു തീ ഒരു റെയിൽവേ ട്രാക്കിന് കീഴിൽ കിടങ്ങ കിടന്നുറങ്ങുന്ന ഒരാൾ അതിന് ശേഷമായ കാറ്റാടി പറപ്പിച്ചുകൊണ്ട് ഓടുന്നു അങ്ങനെ കുറേ സീനുകൾ പോയി എനിക്ക് ശബ്ദവും ആ വെളിച്ചവും എല്ലാം കൂടെ മിശ്രിതമായ ഒരു കൗതുകത്തോടെയാണ് ഞാൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ടത് എന്താ അഭിനയിക്കുന്നതോ കഥയൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കുറേ കഴിഞ്ഞപ്പോൾ അതിലെ ആ പടത്തിലെ ഒരു സ്ത്രീയെ ഒരു പുഴയിൽ കുളിക്കുന്നു കുളിച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു ഇരുട്ട് എൻ്റെ കണ്ണിലേക്ക് വന്ന് പതിച്ചു ഒരു ഭാരത്തോടുള്ള ഇരുട്ട് നോക്കിയപ്പോൾ എൻ്റെ പെങ്ങൾ എൻ്റെ കണ്ണ് പൊത്തുക എനിക്ക് മനസ്സിലായില്ല ഞാൻ കൈ തട്ടി മാറ്റി വീണ്ടും നോക്കിയിരുന്നു ഇന്നത്തെ ഡി ടി എ സിനിമ പോലെ എൻ്റെ വലത്ത സൈഡിൽ നിന്ന് ഒരു പിറുവിർക്കുന്നത് കേൾക്കാം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അമ്മയും അച്ഛനും എന്തോ സംസാരിക്കുകയാണ് ഞാൻ വീണ്ടും സിനിമയെ നോക്കിയിരുന്നു അടുത്ത ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് സിനിമ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് നമ്മുടെ ആ സിനിമയിലെ ഒരു സ്ത്രീയെ ഈ കച്ചിത്തുറുവുണ്ട് വൈക്കോൽ തുറവുണ്ട് അതെൻ്റെ വീട്ടിൽ ഉള്ള ഒരു സാധനം എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി കച്ചിത്തുറുവിലേക്ക് ഒരു ഏണി ചാരി വെച്ച് അതിലേക്ക് വലിഞ്ഞു കയറുന്നു വലിഞ്ഞു കയറി അവിടെയൊക്കെ ഒരു പുരുഷൻ വരുന്നു അപ്പം ആ വലിയ ആ സ്ത്രീയുടെ മാംസളമായ കാല് തെളിഞ്ഞു കാണാം അതിനുശേഷം മുകളിലോട്ട് ചലിക്കുമ്പോൾ അര അവരുടെ അരക്കെട്ട് സിനിമയെ തെളിയുന്നു പെട്ടെന്ന് അച്ഛൻ ചാടി എണീറ്റ് എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഞാൻ എനിക്ക് കാര്യം മനസ്സിലായില്ല അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവരെ കച്ചിത്തുറിനിന്ന് ഇറങ്ങി തൊഴുത്തിലേക്ക് പോകുമ്പോൾ മറ്റു ആ പുരുഷനും കൂടെ പോകുന്നു അപ്പം ഇതിന് ബാക്കി എന്ത് സംഭവിക്കുന്ന അറിയുന്നതിന് മുമ്പ് തിയേറ്ററിന് വെളിയിലേക്ക് അച്ഛൻ ഇറക്കി കഴിഞ്ഞു അപ്പം എനിക്ക് കാര്യം മനസ്സിലായി എന്തിനാണ് അവിടെ എന്താണ് സംഭവിച്ചത് അന്ന് അച്ഛനൊന്നും സംസാരിക്കാതെയാണ് വീട്ടിലെത്തി അത്താഴമൊക്കെ കഴിഞ്ഞ് എൻ്റെ പെങ്ങൾ പായൊക്കെ വിരിക്കുന്ന സമയത്ത് ഞാൻ കൂട്ടിരുന്നിട്ട് ചോദിച്ചു എന്താ ചേച്ചി അച്ഛനെ പടം കാണാൻ നമ്മളെങ്കിൽ വിളിച്ചുകൊണ്ട് പോരുന്നത് അപ്പോൾ പെങ്ങൾ പറഞ്ഞു അതേ കാണാൻ കൊള്ളാത്ത സിനിമയാണ് കുടുംബമായിട്ട് കാണാൻ കൊള്ളാത്ത സിനിമയാണ് പിള്ളേരൊട്ടും കാണാൻ പാടില്ല ഞാൻ പറഞ്ഞു അതിനകത്ത് എന്തോ അതിനകത്ത് എന്തോ ഒരു 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 പ്രശ്നമില്ലല്ലോ അതല്ല ആ സ്ത്രീ കുളിക്കുന്നതും ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പറഞ്ഞു അതിന് ഒരു എനിക്കൊരു പ്രശ്നം തോന്നിയില്ല കാരണം ഈ മാസം മാസത്തെ ഒരു നാലഞ്ച് ദിവസങ്ങളിൽ അമ്മ വീട് വിട്ട് പുഴയിൽ കുളിക്കാൻ പോകും കുളിക്കാൻ പോകുന്ന സമയത്ത് മൈനറായി എന്നെയും കൊണ്ടുപോകും അവിടെ ആ നദി പമ്പാ നദിയുടെ രണ്ട് കുളിക്കടവുള്ളത് ഒന്ന് ഈ വടക്കേടത്തെ കടവെന്നുവിടെ പറയും അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് തൊട്ടപ്പുറത്ത് പുലിമുട്ടെന്ന് പറയും അവിടെ പുരുഷന്മാർ കുളിക്കും അപ്പോൾ എന്നെ ഇതുപോലെ അമ്മ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരും കാണും എൻ്റെ പ്രായത്തിലുള്ളവർ അവിടെ വരുമ്പം എല്ലാ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഈ മുളക്കച്ചി കുട്ടിയാണ് കുളിക്കുന്നത് അപ്പുറത്തെ പുലിമുട്ടയിൽ നിന്ന് ചേട്ടന്മാർ നീന്തി ഇതുവഴിയൊക്കെ ചിരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ കാണിക്കാത്ത പ്രശ്നങ്ങൾ എന്താ തിരച്ചിൽ സ്ക്രീനിൽ കണ്ടപ്പോൾ പ്രശ്നം എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് ചോദിച്ചപ്പം ഇരുട്ട് ിൽ നിന്നൊരു കൈ എൻ്റെ ചെവിയിലേക്ക് വലിച്ചു പറിച്ചുകൊണ്ട് പോയി അമ്മ അമ്മ പറഞ്ഞാൽ അറിയേണ്ടതൊക്കെ പിള്ളേർ അറിഞ്ഞാൽ മതി തോന്നിയ മാസം പറഞ്ഞു അടിച്ച കരണം പോഹിക്കും എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സംശയം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് എൻ്റെ ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ട് ഇപ്പം ഈ കറുത്തവാവ് വരുമ്പോൾ കറുത്തവാ കറുത്തവാവ് വരുമ്പോഴ് സമയത്ത് എൻ്റെ നമ്മുടെ തൊഴുത്തിലെ പശു പശുണ്ട് നാല് മൂന്നാല് പശുക്കളുണ്ട് അവിടെ അമ്മിണി നന്ദിനി മാളു എന്നൊക്കെ പറഞ്ഞ പശുക്കളുണ്ട് അപ്പോൾ അതിനകത്ത് മാളു മാളു ഈ കൃത്യമായിട്ട് വാവ് വരുമ്പോൾ അമറാറുണ്ട് അപ്പോൾ ആ സമയത്ത് അച്ഛനും അമ്മയോട് എന്തോ പറയും അപ്പോൾ എനിക്ക് ഉറപ്പാണ് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ പടികടന്ന് നമ്മുടെ നാട്ടിൽ പാപ്പാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം ഈ ഒരു വലിയൊരു കാളയും കൊണ്ട് കാളക്കുറ്റനം കൊണ്ട് വീട്ടിൽ ഇനി കടന്നു വരും അപ്പോൾ ഇനി ഞാനിങ്ങനെ നോക്കിയിരിക്കും ഇത് ഭയങ്കര സൈസാണ് ഈ കാള ഇപ്പോൾ കാള വരുമ്പോഴേ ഞാൻ ഓടി തൊഴുത്തിലേക്ക് നോക്കുമ്പോൾ മാളുവിൻ്റെ മുഖത്ത് ചില ഭാവമാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടി ഇറങ്ങി മുറ്റത്തേക്ക് ഈ പപ്പാൻ്റെ അടുത്ത് കാളടുത്ത് ചെല്ലുമ്പോൾ ഈ കഴുകനെ പരി കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ട് പോകുന്നതുകൊണ്ടിട്ട് അമ്മ എൻ്റെ കയ്യെ വലിച്ച് പിടിച്ച് തൂക്കി മുറിയിലിട്ട് കഥ ഉടയ്ക്കും അപ്പം എനിക്ക് കാര്യം മനസ്സിലാകത്തില്ല കാരണം ഈ കാള വരുമ്പോഴും മറ്റേ പശുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും ഒക്കെ എൻ്റെ അച്ഛനും അമ്മയും അപ്പുറത്തെ അമ്മാവനും ഒരു ചേട്ടനും ഈ ഇളവൊക്കെ നിൽക്കുന്നു പക്ഷേ അവർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് എനിക്കുള്ളതെന്ന് എനിക്കെപ്പഴും തോന്നാറുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ളതാണ് മിക്കപ്പോഴും എല്ലാ പ്രാവശ്യവും അമറും ഈ കാള കാള കളക്കാരും വരും ഇത് ഇതിങ്ങനെ ആവർത്തിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഈ തടവ് പുള്ളികളെ രക്ഷപ്പെടാൻ വേണ്ടി ചില ചെറിയ ചെറിയ പഴുതുകൾ ഉണ്ടാക്കത്തില്ല അതുപോലെ ഞാൻ എന്നെ അടച്ചിടുമ്പം അതിക്കൂടി ചെറിയ ഊട്ടുണ്ടാക്കി ഞാനിങ്ങനെ നോക്കുന്ന പതിവുണ്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് ഞാൻ ചില കാഴ്ചകളൊക്കെയാണ് ഈ കാള വരും മൂക്കേറൽ എൻ്റെ അച്ഛൻ പിടിക്കും പാപ്പൻ ഈ പശു കാളയുമായിട്ട് പശുവിൻ്റെ അടുത്തേക്ക് ചെല്ലും അവിടെ നടക്കുന്ന ഈ ക്രിക്കറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം രാത്രി കാലങ്ങളിൽ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ സ്വപ്നങ്ങളായിട്ടൊക്കെ വരും അപ്പം ഞാൻ സ്വപ്നം കാണുന്നത് രസമാണ് ഈ പുരുഷന്മാരെ എല്ലാം കൂടെ കഴുത്തേൽ കയറ് കെട്ടിക്കൊണ്ട് പാപ്പനിങ്ങനെ നടന്നു വരുന്നു തൊഴുത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ഇതൊക്കെ ഞാനിങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുകയൊക്കെ ചെയ്യും ഇതിങ്ങനെ ആവർത്തിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഈ എന്ന് പറഞ്ഞ പാപ്പൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് പകരമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ വാസവുള്ള ചേട്ടൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അദ്ദേഹം ഇതുപോലൊരു സ്കൂട്ടറിലാണ് വരുന്നത് ആ മറ്റേ ബാവിന് പശുക്കൾ അമറും ആ സമയത്ത് പാപ്പന് പകരം ഇപ്രാവശ്യം വരുന്നത് വലിയ ഒരു സ്കൂട്ടറിൻ്റെ പുറകെ വലിയ സിലിണ്ടറും വലിയ സിറിഞ്ചുമായിട്ടൊക്കെ വരും അപ്പം അതുപോലെ തന്നെ ഞാൻ മുറ്റത്തിറങ്ങുമ്പോൾ ഇതേ അവസ്ഥ തന്നെ എന്നെ പിടിച്ച് മുറിക്കാത്ത ഒരു കഥ ഉടയ്ക്കും എനിക്കിത് കാര്യം മനസ്സിലായി ഞാൻ ഈ കൂട്ടേക്കൂടെ നോക്കുന്ന തന്നെ പാപ്പന് പകരമായിട്ട് പശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഈ ഡോക്ടറാണ് ആകെ ഒരു കൺഫ്യൂഷനാണ് ആ എന്ന് പറഞ്ഞത് ഇതിൻ്റെ എന്താണ് ഇതുവരെ കാളെ പോകുന്നു പശുവിൻ്റെ അടുത്ത് അതിനുശേഷം പാപ്പൻ പോകുന്നു കൂട്ടേക്കൂടെ നോക്കുമ്പോൾ ആരെങ്കിലും ഈ കൂട്ടയുടെ മുമ്പിൽ മറിഞ്ഞു കഴിയുമ്പോൾ കാഴ്ച അവ്യക്തമാവും അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ അച്ഛൻ പൊക്കുകയും ചെയ്തു ഞാൻ ഇവിടെക്കൂടെ നോക്കുന്നത് അന്ന് പൊരിഞ്ഞടി കിട്ടുകയും ചെയ്തു അപ്പം എന്തിനും ഏതിനും ഒരു റെസ്ട്രിക്ഷനുണ്ട് പിന്നെ ഈ നമ്മുടെ നാട്ടിൽ ഈ കല്യാണങ്ങൾ നടക്കുമ്പം എന്നെ കൊണ്ടുപോവാറുണ്ട് കല്യാണ സദ്യയെക്കാട്ടി കൂടുതൽ എനിക്ക് കൗതുകം ഈ പന്തലിൽ അണിഞ്ഞൊരുങ്ങി എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ചെറുക്കനെ പെണ്ണിനെയാണ് ഞാനിങ്ങനെ അവരെ നോക്കും ഇത്രമാത്രം ഒരു രണ്ട് പേരിലേക്ക് ആളുകൾ മുഴുവൻ സെൻറ്റേഡായിട്ട് നിൽക്കുന്നു താരങ്ങളെപ്പോലെ അവരിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു തിളങ്ങി നിൽക്കുന്നു അത് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ഒരു ചടങ്ങാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെ ഈ പൂം കോഴിയെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ കോഴി ഇങ്ങനെ അലറി വിളിക്കും അച്ഛൻ്റെ ഒരു കൊല ചിരിയുണ്ട് അതുപോലെ ഈ ചെറുക്കൻ്റെ കൂടെ പോകാൻ പോകുന്ന പെണ്ണിൻ്റെ ഒരു വലിയ നിലവിളി ആകുമ്പോൾ ഞാനിങ്ങനെ നോക്കും ഞാൻ ചെറുക്കൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചെറുക്കൻ്റെ ഒരു ചെറിയൊരു ചിരി എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ ചെറുക്കൻ ഈ പെണ്ണ് കരയുന്നതിന് ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ആകെ മുഴുവൻ ഒരു കുഴഞ്ഞു മറിഞ്ഞു ഒരു ബാല്യത്തിലൂടെയാണ് നടന്നു പോകുന്നത് ഒരുപാട് സംശയങ്ങളാണ് ഒരുപാട് സംശയങ്ങൾ ഈ സംശയങ്ങൾക്ക് ഇത് ദുരീകരിക്കാൻ നമുക്കൊരു മാർഗ്ഗങ്ങളല്ല കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ കൂട്ടുകാർക്ക് പലരും പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കങ്ങൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അന്ന് പ പത്ത് വയസ്സോളം പ്രായം കാണും അന്ന് എൻ്റെ ഏട്ടത്തി അമ്മയുടെ ഏട്ടൻ കുഞ്ഞുണ്ടാകുന്ന ഇത് ഹോസ്പിറ്റലിൽ ആയ സമയത്ത് അച്ഛനും അമ്മയും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയി പോയ സമയത്ത് എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് എന്നെ ഇരുത്തണ്ടാന്ന് കരുതി എൻ്റെ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിട്ട് പോയി ഈ ബന്ധു സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്നതാണ് ഈ മുറുക്കി ചോപിച്ച് ചോപ്പിച്ച വായും ഈ നെറ്റിയിലെ വിശാലമായി പെരട്ടിയ ചന്ദനുമൊക്കെ വളരെ സ്വാധീനമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ചേട്ടനാണ് അപ്പം എന്നെ ഏൽപ്പിച്ചിട്ട് പോയി ചേട്ടൻ കഥകളൊക്കെ പറഞ്ഞ് സാധാരണ പറഞ്ഞു തരാറുണ്ട് എന്നെ തൊട്ട് തലാ തലോടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് രാത്രി അദ്ദേഹം എൻ്റെ കൂടെ കഥകളൊക്കെ പറഞ്ഞിട്ട് അത്താഴമൊക്കെ കഴിച്ച് കിടക്കാനായിട്ട് വിളിച്ചു അദ്ദേഹത്തോടൊപ്പമാണ് എന്നെ കിടത്തിയത് അപ്പം ആ രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു രാത്രിയാണ് കാരണം അന്നത്തെ ഇരുട്ടിന് വല്ലാത്തൊരു ഘനമായിരുന്നു അന്ന് മുറുക്കാൻ ഒരാളെ ഇത്രമാത്രം ശ്വാസം മുട്ടിക്കുമെന്ന് തോന്നിയത് എനിക്ക് അങ്ങനെ ആ രാത്രിയിൽ ഞാൻ വരെ അനുഭവിക്കാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ കുറേ സമയത്തേക്ക് തിരിച്ചുവിട്ടു ഇതിങ്ങനെ ദിവസം ഇതുപോലെ പല സാഹചര്യങ്ങളും ആവർത്തിക്കപ്പെട്ടപ്പോൾ ശരി തെറ്റുകൾക്കിടയിലുള്ള ഒരു 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 സമ്മർദ്ദം എൻ്റെ മനസ്സിലുണ്ടായി സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് കുട്ടികളുണ്ടാകുന്നത് പണ്ടൊക്കെ ഞാൻ കരുതിയിരുന്ന് കല്യാണം കഴിച്ചു വന്ന് ഭാര്യയും ഭർത്താവും കട്ടിലേക്ക് കിടന്നാലാണ് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതിന് അപ്പുറത്തേക്കൊരു എന്താ പറയുക ജൈവപരമായ പ്രതിഭാസങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് മീശയൊക്കെ മുളച്ചു കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇതറിയുന്നത് ഇങ്ങനെ വികലമായ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അതിന് വീട്ടിൽ പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു കാരണം എന്തിനും ഒരു സ്ട്രിക്റ്റാണ് എനിക്ക് ശരി തെറ്റുകൾ പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു ഇങ്ങനെ കിട്ടിയതിന് കിട്ടിയ ഈ സാഹചര്യങ്ങളിൽ കൂടെ ഒരുപാട് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു സൈഡ് ഞാൻ ശേഖരിച്ച് വിവരങ്ങളൊക്കെ തെറ്റായതാണെന്ന് പിന്നീട് ഞാൻ കുറേ കാലം കഴിഞ്ഞാണ് അറിഞ്ഞത് ഈ ഒരു അനുഭവമാണ് ഞാൻ ആദ്യം സംവിധാനം ചെയ്ത മൈ ലൈഫ് പാർട്ട്ണർ എന്ന സിനിമയിലെ വിഷയമാക്കിയതും അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ട് ഒരു കിട്ടിയ വിവരങ്ങൾ ചേർത്താണ് ഈ സിനിമയ്ക്ക് രൂപം നൽകിയത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഒഴിഞ്ഞ പുസ്തകം പോലെയാണ് അപ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കുഞ്ഞ് അതിൻ്റെ അമ്മിഞ്ഞപ്പാലിനെ ചുണുങ്ങാനും അല്ലെങ്കിൽ മറ്റു ഒന്ന് പുഞ്ചിരിക്കാനും വയറുവേദനയ്ക്ക് കരയാനും ഒക്കെ ആ കുഞ്ഞിനെ അറിയൂ ബാക്കി അവൻ അവൻ്റെ ജീവിതം എഴുതി ചേർക്കുന്നത് അവൻ്റെ യൂസർ മാനുവല് സൃഷ്ടിച്ചെടുക്കുന്നത് അവൻ അവനവൻ്റെ സാഹചര്യങ്ങളിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവൻ്റെ അമ്മ എന്ത് പറയുന്നു അവൻ്റെ അച്ഛൻ എന്ത് പറയുന്നു അവൻ കാണുന്ന അവൻ്റെ ബന്ധുക്കാർ തരുന്ന ഇൻഫർമേഷൻസ് എല്ലാം ചേർത്ത് വെച്ചാണ് പലരും അവരുടെ ജീവിതത്തിൽ പല വൈകല്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ബയോളജിക്കലി ജനിക്കുന്ന കാര്യങ്ങളുണ്ടാവും ഞാൻ എന്തായാലും അത് പറയുന്നില്ല സാഹചര്യം കൊണ്ട് ഒരുപാട് വികലമായ സമൂഹത്തെ നമ്മളിപ്പോൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ കുട്ടികളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്ക്രീനിങ് ആണ് ഒരു സിനിമയിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധം അവർ സംസാരിക്കുന്നതോ ഒരു ഉമ്മ വയ്ക്കുന്നതോ കണ്ടാൽ നമ്മളപ്പോൾ ചാനൽ മാറ്റും കുട്ടികളതിൽ നിന്നകത്തി മാറ്റും അവർക്കറിയേണ്ട പല വിവരങ്ങളും പല പെൺകുട്ടികളും പിരീഡ്സ് ആവുന്ന സമയത്ത് അതിൻ്റെ ജൈവപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവുന്നില്ല പ്രായപൂർത്തിയാവുന്ന ഒരു പുരുഷനോ പ്രായപൂർത്തി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനോട് ഒരു കുട്ടിയോടെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ ഫാമിലി സിസ്റ്റത്തിലില്ല അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്ര അടച്ചിട്ട് വളർത്തിയാലും എത്ര നിയന്ത്രണം കൊണ്ടുവന്നാലും പല കുട്ടികളും അവരുടെ സംശയ നിവാരണത്തിനായി പല ആൾക്കാരെ സമീപിക്കുന്നുണ്ട് ഇതിനെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്ന പല ബന്ധുക്കാരും ഇവർക്ക് അതിനുള്ള സാഹചര്യം വളരെ മോശമായ രീതിയിൽ തെറ്റായ രീതിയിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് കുട്ടികളായപ്പോൾ ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം ഈ ഒരു സ്ക്രീനിങ് എൻ്റെ കുട്ടികളിടയിൽ നിന്നും ഞങ്ങളുടെ എൻ്റെ വൈഫിൽ മെനിയിൽ നിന്നും ഒരു സ്ക്രീനിങ് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ഇൻഫർമേഷൻസ് കൃത്യസമയത്ത് കൊടുക്കുകയും അവരെ വീട്ടിലെ കെട്ടുപൂട്ടുകളോ അല്ലെങ്കിൽ രഹസ്യ അറകളോ ഒന്നും സൃഷ്ടിക്കാതെ ഒരു വീടിന് ഉൾവശം ഞങ്ങൾ ഞാൻ സൃഷ്ടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്തത് അവർക്കിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അശ്ലീലമെന്ന് സഭ്യമായ രീതിയിൽ കാണിക്കുന്ന പല സീനുകളിലും ഞങ്ങൾ ഒളിച്ചോടാതെ അവരോടൊപ്പം ഇരുന്ന് കാണുകയും ഇങ്ങനെയുള്ള രീതികളാണ് ഞാൻ കുട്ടികളെ വളർത്തുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് എന്നെപ്പോലെ ഒരുപാട് ബാല്യത്തിൻ്റെ വൈകല്യങ്ങളും ഇങ്ങനെയുള്ള അനുഭവങ്ങളുമുള്ള ഒരുപാട് പേരുണ്ട് പലരും പറയാതിരിക്കുന്നതാണ് ഒരു പക്ഷേ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മാന്യരായി ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അവരുടെയൊക്കെ മനസ്സിലെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ചില വികലമായ ബാലപാഠങ്ങൾ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോഴും അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുന്ന വില കൂടിയ ഉപകരണങ്ങളോ കളിപ്പാട്ടങ്ങളോ ഒന്നുമല്ല അവർക്ക് വേണ്ടത് കൃത് സത്യസന്ധമായ യാത്രയ്ക്ക് വേണ്ട നമ്മളുടെ മരുന്നുകളാണ് അതുകൊണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ വിവരം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പേരൻറ്റിങ്ങിൻ്റെ ഒന്നാമത്തെ പാഠം എന്തായാലും കൂടുതൽ വിവരങ്ങളെ ഇനി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതുപോലുള്ള ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ പറയാം എല്ലാവർക്കും നന്മ പറട്ടെ